മമ്മൂക്ക ജയറാം കൂട്ടുകെട്ടിൽ തിയേറ്ററിലെത്തിയ അബ്രഹാം മോസ്ലർ ഇന്ന് 22-ാമത്തെ ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തേർഡ് വീക്ക് പൂർത്തിയാക്കി ഫോർത്ത് വീക്കിലേക്ക് കയറിയിരിക്കുന്നു ചിത്രം. 2024 ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായി തീരാൻ ഇതിനോടകം തന്നെ മോസ്ലറിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഫോർത്ത് വീക്കിലും ഈ ഒരു ചിത്രം 100-ൽ കൂടുതൽ തിയേറ്ററിലാണ് തുടരുന്നത്. കേരളത്തിൽ നിന്ന് 21 ദിവസങ്ങൾ കൊണ്ട് 21 കോടിക്ക് മുകളിലും വേൾഡ് വൈഡിൽ ഈ ഒരു ചിത്രം 40 കോടിക്ക് അടുത്തും എത്തി ുന്നു ടോട്ടൽ കളക്ഷൻ. കേരളത്തിലെ കളക്ഷൻ മാറ്റി നിർത്തിയാൽ പിന്നീട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് ഈ ഒരു ചിത്രം GCC നിന്നാണ്. 22-ാമത്തെ ദിവസം വ്യാഴാഴ്ചയിലൂടെ ഈ ഒരു ചിത്രം കടന്നു പോകുമ്പോഴും ഈവൻ ആൻഡ് മാറ്റിനി ഷോകൾക്ക് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നൈറ്റ് ആൻഡ് ഈവനിങ് ഷോകൾക്കെല്ലാം തരക്കേടില്ലാത്ത ബുക്കിംഗ് 22-ാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലും കാണുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. 22 ദിവസങ്ങളൊക്കെ തിയേറ്ററിൽ പൂർത്തിയാക്കുന്ന ഒരു ചിത്രം പ്രേക്ഷകൻ എന്താ വിചാരിക്കുക, ആ സമയത്ത് പോയി ടിക്കറ്റ് എടുക്കുക കാണാ എന്നുള്ളതാണ്. കാരണം ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ടിക്കറ്റിനും 25 രൂപ അധികം പ്രേക്ഷകന് കൊടുക്കേണ്ടി വരും. ആ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ കൊണ്ടാണ് അത്തരത്തിലുള്ള ക്യാഷ് നമുക്ക് അധികം വരുന്നത്. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ പ്രേക്ഷകനും വിചാരിക്കുക, 22 ദിവസം കായലോ, ഇനി നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം എന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രേക്ഷകർ തന്നെയാണ് അബ്രഹാം മോസ്ലർ എന്ന ചിത്രം കാണാൻ ഇപ്പോഴും തിയേറ്ററിൽ എത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഫോർത്ത് വീക്കിലും 100-ൽ കൂടുതൽ തിയേറ്ററിൽ ചിത്രത്തിന് തുടരാൻ സാധിക്കുന്നത്. 2024 ആദ്യ സൂപ്പർ ഹിറ്റ് വിജയം മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ മമ്മൂക്കയുടെയും അതുപോലെ ജയറാമിന്റെ പേരിലും കുറിച്ചു കഴിഞ്ഞു. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ്.